Hi, hello, welcome to yet another episode of my channel and you're watching Shrutys Vlogtube. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കർക്കിടക മാസമാണല്ലോ. നമുക്കപ്പോൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കൂത്തിയെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ തന്നെ നമ്മുടെ ഫാർമസിയുടെ സൈഡിലായിട്ട് കാണുന്ന മതലിനോട് ചേർന്ന് നിൽക്കുന്ന മുക്കൂത്തിയാണ് ഈ കാണുന്നത്. ഒത്തിരി മുക്കൂറ്റി ഉണ്ട് കേട്ടോ, നിറയെ മുക്കൂറ്റിയാണ് ഇവിടെ. നിലം തെങ്ങ് എന്നാണ് മറ്റൊരു പേര്. അതായത് നിലം പറ്റി ഒരു തെങ്ങിൻ്റെ ഷേപ്പിൽ വളരുന്നതുകൊണ്ടാണ് ഇതിന് നിലം തെങ്ങ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ബയോസൈറ്റും സെൻസിറ്റീവം എന്നാണ്. പിന്നെ അതുപോലെ സാൻസ്ക്രിറ്റിലും ഇതിന് ഒത്തിരി പേരുകളുണ്ട്. വിപരീത ലജ്ജാലു എന്നൊരു പേരുണ്ട്. അങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലജ്ജാലു എന്ന് പറയുന്നത് തൊട്ടാവാടിക്കാണ്. തൊട്ടാവാടിയുടെ പോലെ അല്ലെങ്കിലും തൊട്ടാൽ പെട്ടെന്ന് തന്നെ കൂമ്പിപ്പോകുന്ന ഇലകളാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. പിന്നെ അതുപോലെ പീതപുഷ്പ, ജലപുഷ്പ, അങ്ങനെ ഒത്തിരി പേരുകളും സംസ്കൃതത്തിൽ മുക്കൂറ്റിക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മുക്കൂറ്റി കുറുക്കുണ്ടാക്കുന്ന കാണിക്കേണ്ടത്. അതുകൊണ്ട് അതുപോലെ മുക്കൂറ്റി കൊണ്ട് വേറെ കുറച്ച് ആരോഗ്യ ഗുണങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുക്കൂറ്റി ഇവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുക്കൂറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് സമൂലമാണ്. അതായത് ഇതിൻ്റെ പൂ തൊട്ട് വേര് വരെ ഉപയോഗിക്കും. അപ്പോൾ നന്നായിട്ട് കഴുകി മാത്രം മുക്കൂറ്റി ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മുക്കൂറ്റി പറിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വന്ന് കളക്ട് ചെയ്യാം. മുക്കൂറ്റി കൊണ്ട് ഒരു എണ്ണ കാച്ചി കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് മൂക്കിലെ ദശ വളർച്ച മാറാൻ, മുടിയിലിടാൻ നല്ല വളരെ നല്ലൊരു ഓയിലാണിത്. നീറിറക്കം ഉള്ളവർക്ക്, അലർജി ഉള്ളവർക്കൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതാണ് നിഹാരി ഹെർബൽസിൻ്റെ ഫാർമസിയാണ്, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസാണ്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് എവിടെയാണ്, ഒന്ന് കാണിച്ചു തരാമോ. ആയുർവേദത്തിന് ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ നമ്മുടെ പഴമ കാണാൻ വളരെ ഇഷ്ടമുള്ളവർ, നമ്മൾ ഉപയോഗിക്കുന്ന മൺപാത്രങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ ഫാർമസിയിൽ ഒരു 100 കൊല്ലം പഴക്കമുള്ള തറവാടാണിത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ചങ്ങലമ്പരൻ്റെ തൈലത്തിൻ്റെയും അതുപോലെ ചമ്മന്തിപ്പൊടിയുടെയൊക്കെ പ്രൊഡക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് ഈ കുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ഇനിപ്പോവാം. പിന്നെ മുക്കൂറ്റിയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, മുക്കൂറ്റി കർക്കിടക മാസത്തിൽ അല്ലെങ്കിൽ രാമായണ മാസത്തിൽ മിക്കവരും നെറ്റിയിൽ കുറിയായിട്ട് തൊടാറുണ്ട്. നെറ്റിയിലിത ഈ ഒരു ഭാഗത്താണ് നമ്മൾ കുറി തൊടുന്നത്. അതിനൊരു ഉദ്ദേശമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ എല്ലാവരും അത് എന്തിനാണെന്നറിയാതെ വെറുതെ ഒരു ഭംഗിക്കും അല്ലെങ്കിൽ രാമായണ മാസത്തിൽ എല്ലാവരും ചെയ്തു പോരുന്ന പോലെ ഒരു കാര്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്, അങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മുക്കൂറ്റിയുടെ ഇലകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പണ്ടുള്ളവർ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് കശക്കി അതിൻ്റെ നീരാണ് തൊട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നീര് കുറച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ മുക്കൂറ്റി നീര് ആവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മുക്കൂറ്റി നീര് നമ്മൾ നമ്മുടെ തിരുനെറ്റിയിലാണ് തൊടാറ്. അതാ ഈ ഒരു ഭാഗത്ത് തൊടാറുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മുക്കൂറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ത്രിദോഷങ്ങൾ, അതായത് വാദം, പിത്തം, കഫം, ഇതിനെ മൂന്നേയും റെഗുലേറ്റ്, അതായത് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള നല്ലൊരു കഴിവുണ്ട്. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ത്രിദോഷങ്ങളിൽ, നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന ഈ വാദം, പിത്തം, കഫം, ഇതൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതിനൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ളവർ ഇങ്ങനെ മുക്കൂറ്റി ചാന്ത് ഈ തിരുനെറ്റിയിൽ തൊട്ടിരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു മർമ്മഭാഗമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറി തൊടുന്നത് നമ്മുടെ ത്രിദോഷങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയേറെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ഒത്തിരി വീഡിയോസിൽ മുക്കൂറ്റിയുടെ ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു 4-5 കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിഷ്വലി നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഗുണമെന്ന് പറയുന്നത് മുക്കൂറ്റി മുറിവ്, അതുപോലെ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന തീ പൊള്ളൽ, ചെറിയ തരത്തിലുള്ള പൊള്ളൽ മാറാനായിട്ട്, അതുപോലെ ഈ സൂക്ഷ്മജീവികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ, അതായത് പഴുതാരയോ തേളോ അല്ലെങ്കിൽ കടന്നലോ ഒക്കെ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വിഷം മാറാനോ ഒക്കെ വളരെ നല്ലതാണ്. ഇനി മുറിവോ പൊള്ളലോ അതുപോലെ ഇതുപോലെ എന്തെങ്കിലും ജീവികളുടെ കടിയോ മറ്റോ ഏറ്റു കഴിഞ്ഞാൽ മുക്കൂറ്റി സമൂലമെടുത്ത് ആ ഭാഗത്ത് അരച്ച് പുരട്ടുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ നീരൊന്ന് ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നതോ വളരെയേറെ ഗുണം ചെയ്യും. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ല പരിഹാരമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് മൂക്കിലുണ്ടാവുന്ന ദശ വളർച്ച. ഈ ദശ വളർച്ചയ്ക്ക് മുക്കൂറ്റിയുടെ പൂവ് വളരെ യൂസ്ഫുള്ളാണ്. അതായത് ഒരു 50 പൂവോളം എടുക്കുക കേട്ടോ. 40 മുതൽ 50 പൂ വരെ നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ പൂവ് ചെറിയൊരു വെള്ള തുണിയിൽ, അതായത് നല്ല കഴുകി വൃത്തിയാക്കിയെടുത്ത കോട്ടൺ തുണി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോട്ടൺ തുണിയിൽ ഈ പൂവ് കിഴികെട്ടി ഇടയ്ക്കിടയ്ക്ക്, ഒരു ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് വലിക്കുക മൂക്കിൽ. അങ്ങനെ വലിക്കുന്നത് മൂക്കിലുണ്ടാവുന്ന ദശ വളർച്ച കുറഞ്ഞു കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഇനി ഈ നമ്മൾ ഇപ്പം ഇടുന്ന മുക്കൂറ്റി പൂവിൻ്റെ ഒപ്പം ഒരു
കുറച്ച് ക്വാണ്ടിറ്റി, അതായത് ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം കൂടി ഒന്ന് ചതച്ചിടുക. ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് ഇതുപോലെ കിഴികെട്ടി ഇടയ്ക്കിടയ്ക്ക് ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് വലിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നാസാർഷസ് അല്ലെങ്കിൽ മൂക്കിൽ ദശ വളർച്ച കുറയാനായിട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇനി ഇതിനോടൊപ്പം മുക്കൂറ്റി കൊണ്ട് ഒരു എണ്ണ കൂടി കാച്ചി നെറുകയിൽ പുരട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിലെ ദശ വളർച്ചയുള്ളവർക്ക്, അലർജി ഉള്ളവർക്ക്, അതുപോലെ നീരുവീഴ്ച വരുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ആ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എണ്ണ ഉണ്ടാക്കുന്ന ഒരു കാച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. ഈ എണ്ണ ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ആദ്യം പറയാം. മൈഗ്രെയിൻ ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളാണ് ഈ എണ്ണ. മൈഗ്രെയിൻ ഉള്ളവർക്ക് ഈ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിന് നല്ല കുറവുണ്ടാവും. അതുപോലെ നീരുവീഴ്ചയുള്ളവർക്ക്, എന്തെങ്കിലും തരത്തിലുള്ള അലർജീസ് ഉള്ളവർ, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലുള്ളവർ, കണ്ണ് ചൊറിച്ചിലുള്ളവർ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അലർജീസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ നീരിറക്കം ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു എണ്ണയാണ്. ഇനി അത് കൂടാതെ മൂക്കിലുണ്ടാവുന്ന ദശ വളർച്ച അഥവാ നാസാർഷസ് ഇത് മാറാനും വളരെ ഗുണകരമാണ്. ഈ എണ്ണ ഉപയോഗിച്ച് കുളിക്കുന്നത്, അതായത് ഈ എണ്ണ തലയിൽ തേച്ച് കുളിക്കുന്നത് വളരെ ഗുണകരമാണ്. അപ്പോൾ ഇതിന് നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുക്കൂറ്റി, പൂവാങ്കുരുന്നില, ഇത് രണ്ടുമാണ് മെയിനായിട്ട് വേണ്ടത്. മുക്കൂറ്റി നമ്മളൊരു 10 to 12 കടവരെ എടുത്തിട്ടുണ്ട്. ഇത് വേര് തൊട്ട് പൂവ് വരെ, അതായത് സമൂലമാണ് എടുക്കുന്നത്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് പൂവാങ്കുരുന്നിലയാണ്. പൂവാങ്കുരുന്നില എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ദശപുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് പൂവാങ്കുരുന്നില. അതായത് ഇതുപോലെ ഒരു വയലറ്റ് കളർ പൂവായിരിക്കും. ഇത് മുയൽ ചെവിയനല്ല, പൂവാങ്കുരുന്നിലയാണ്. അത് കറക്റ്റായിട്ട് നോക്കി പറിച്ചെടുക്കാൻ നോക്കണം. പൂവാങ്കുരുന്നിലയാണ് എടുക്കുന്നത്. പൂവാങ്കുരുന്നിലയും മുക്കൂറ്റിയും തുല്യ അളവിലെടുക്കണം. അതായത് ഇത് 10 to 12 കടവരെയുണ്ട്. ഈ പൂവാങ്കുരുന്നിലയും അത്രയും തന്നെയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പിടി തുളസി ഇലയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൂവാങ്കുരുന്നിലയും മുക്കുറ്റിയും അതുപോലെ തുളസി ഇലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുകയോ ചെയ്യാം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് 500 ml എണ്ണയ്ക്കുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അരച്ച് നല്ല പേസ്റ്റ് ആക്കി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അരച്ചെടുക്കുന്നതായിരിക്കും ഇതിൻ്റെ സത്ത് കുറച്ചും കൂടി എണ്ണയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ നല്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇതപ്പോൾ നമ്മൾ പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. നമുക്ക് കറക്റ്റായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിച്ചില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓണാക്കി ഇനി ഇതിലേക്ക് 500 ml എണ്ണ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ശരിക്കും എണ്ണ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഓട്ടുരുളിയൊക്കെയാണ്. ഇപ്പം ഞാൻ മൺചട്ടി ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയതുകൊണ്ട് മൺചട്ടിയിലുണ്ടാക്കിയതാണ്. മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ ചട്ടി ഒരുപാട് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പറ്റാവുന്നതും നിങ്ങൾ ഓട്ടുരുളിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. അതായിരിക്കും ഏറ്റവും പ്യുറസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫോം എന്ന് പറയുന്നത്. എണ്ണയുടെ പ്രോപ്പറായിട്ടുള്ള ഗുണങ്ങളും എല്ലാം നമുക്ക് ഓട്ടുരുളിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി എണ്ണയിൽ വേറെ എന്താ പറയുക, എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുമോ അങ്ങനെ ഒന്നുമില്ല. ഇനി എണ്ണ പാകമായിട്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ കറക്റ്റ് ഒരു ഏത് പാകത്തിലാണ് നമ്മൾ ഈ എണ്ണ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കിടന്ന് ചൂടായി നന്നായിട്ട് തിളച്ച് ആ പാകത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് ഒരു 1/4 പാകമായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മളിതിലിട്ടിരിക്കുന്ന നമ്മുടെ ഇവിടെ പിഷറെന്നാണ് ഇതിന് പറയുന്നത്, കൊറ്റൻ പിഷറെന്നൊക്കെ പറയും. ഇതൊരു 1/4 പാകമായിട്ടുണ്ട്. ഒന്നും കൂടി ആവണം, ഒന്നും കൂടി എണ്ണയൊക്കെ നന്നായിട്ട് വറ്റി ഇതൊന്ന് പാകമായി കഴിയുമ്പോൾ കാണിക്കാം. അപ്പോൾ മുക്കൂറ്റിയും പൂവാങ്കുരുന്നിലും തുളസിയിലേക്ക് ഇട്ട നമ്മുടെ എണ്ണ പാകമായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള പാതയൊക്കെ നന്നായിട്ട് സെറ്റിലായി. ഇതിലെ കൊച്ചനൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചനെടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ പാകം നോക്കുന്നതെന്ന്. നമ്മൾ ഈ കൊച്ചനെടുത്ത് കയ്യിലിട്ടതായി ഇങ്ങനെ ഞരടി നോക്കുമ്പോൾ ഒരു മണൽ പോലെ, ഇങ്ങനെ തരിതരി പോലെ നല്ല ക്രിസ്പായിട്ട് നമ്മുടെ കയ്യിൽ ഈ കൊച്ചൻ ഇങ്ങനെ സ്പ്രെഡായി വരും. അതാണ് ഈ എണ്ണയുടെ കറക്റ്റായിട്ടുള്ള പാകം. അതുപോലെ ഇതിൻ്റെ മുകളിലുള്ള പതയും നന്നായിട്ട് വറ്റിക്കിട്ടണം കേട്ടോ. ഇതപ്പോൾ നമ്മുടെ എണ്ണയുടെ ഫൈനൽ ലുക്കാണിത്. നല്ല ഡാർക്ക് ഗ്രീൻ എണ്ണയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ളൊരു എണ്ണയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി എണ്ണയുടെ ഉപയോഗരീതി പറയാം. ഈ എണ്ണ നമ്മുടെ നെറുകയിലും അതുപോലെ സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെർബൽ പൗഡേഴ്സോ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്തവർ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഇട്ടു കൊടുക്കുക കേട്ടോ. ഇനി ശരീരവേദനകൾ, ജോയിൻറ്റ് പെയിൻ, അതുപോലെ നീർക്കെട്ട്, ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ടൊക്കെ മാറാനായിട്ടും ഈ പറഞ്ഞ മുക്കൂറ്റി വളരെ യൂസ്ഫുള്ളാണ്. മുക്കൂറ്റി സമൂലമെടുത്ത് ചതച്ച് അതിൻ്റെ നീര് ഈ വേദനയുള്ള ഭാഗത്തോ അല്ലെങ്കിൽ നീർക്കെട്ടുള്ള ഭാഗത്തോ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വേദനകൾക്ക് കുറവുണ്ടാവും.
അപ്പോൾ ഈ ഒരു സമയത്തെ നിഹാരി ഹെർബൽസിൻ്റെ ചങ്ങലമ്പരൻ്റെ തൈലവും ചമ്മന്തിപ്പൊടിയും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി വരുന്നത്, ഇത് ചങ്ങലമ്പരൻ്റെ തൈലം. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ, അതായത് കഴുത്തിന് കീഴ്പോട്ട് വരുന്ന എന്ത് വേദനയ്ക്കും വളരെ യൂസ്ഫുള്ളാണ്. എസ്പെഷ്യലി ഇപ്പോൾ ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ് തേയ്മാനം. തേയ്മാനം മൂലം ഉണ്ടാകുന്ന വേദനകൾ, വാദസംബന്ധമായിട്ടുള്ള വേദനകൾ, ജോയിൻറ്റ് പെയിൻ, മുട്ടുവേദന, നടുവേദന, അതിപ്പോൾ ഡിസ്കിനോ നട്ടലിനോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വേദനകൾ കുറയ്ക്കാനായിട്ട് വളരെയേറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ചങ്ങലമ്പരൻ്റെ തൈലം. അതുപോലെ നമ്മുടെ ബോഡിയിൽ വരുന്ന നീർക്കെട്ട്, നീർക്കെട്ടിലെ നീര് മൊത്തമായിട്ട് വറ്റിച്ച് കളയാനായിട്ട് ഈ എണ്ണ വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ നമ്മുടെ ശരീരത്തെ എല്ലുകൾ ഒടിഞ്ഞാൽ വരെ എല്ലുകൾ ജോയിൻ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ചങ്ങലമ്പരൻ്റെ തൈലം. അപ്പോൾ ചങ്ങലമ്പരൻ്റെ കൂടാതെ കുറച്ചധികം ഔഷധക്കൂട്ടുകളും കൂടി ആഡ് ചെയ്ത് വരുന്നൊരു ഓയിലാണ് നമ്മുടെ ചങ്ങലമ്പരൻ്റെ തൈലം. ഈ ചങ്ങലമ്പരൻ്റെ തൈലം പുറമേ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം, നിങ്ങളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ, നമ്മളകത്തേക്ക് ചമ്മന്തിപ്പൊടി കഴിക്കുന്നത്, ചങ്ങലമ്പരൻ്റെയും മറ്റധികം ഔഷധക്കൂട്ടുകളും കൂടി വരുന്ന ഒന്നാണ് ഈ ചമ്മന്തിപ്പൊടി. ഇത് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഇതകത്തേക്ക് കഴിക്കുന്നതും വേദനകൾ വളരെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ ചമ്മന്തിപ്പൊടി വേദനയുള്ളവർക്ക് മാത്രമല്ല, ഏത് പ്രായക്കാർക്കും, 10 വയസ്സിന് മുകളിലുള്ള ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ, അതുപോലെ നമ്മുടെ എല്ലിനൊക്കെ നല്ല ബലം ഉണ്ടാവാൻ, എല്ലിൻ്റെ ബലക്ഷയം മാറാൻ, പിന്നെ അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ കുറയാൻ, കാൽഷ്യം കണ്ടൻറ്റ് ധാരാളമായിട്ട് ഈ ചങ്ങലമ്പരൻ്റെയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചങ്ങലമ്പരൻ്റെയും മറ്റു കൂട്ടുകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഈ ചമ്മന്തിപ്പൊടി മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്കും കഴിക്കാൻ പറ്റിയൊരു നല്ല ഓപ്ഷനാണ്. നമ്മുടെ ശരീരത്തിന് നല്ല ബലം കിട്ടാൻ വളരെയേറെ ഗുണകരമാണ് നമ്മുടെ ഈ തൈലവും അതുപോലെ ചമ്മന്തിപ്പൊടിയും യൂസ് ചെയ്യുന്നത്. മാത്രമല്ല വേദനകൾക്കും നല്ലൊരു പരിഹാരമായിരിക്കും കേട്ടോ. ഒത്തിരി റിവ്യൂസുള്ള നിഹാരി ഹെർബൽസിൻ്റെ ചങ്ങലമ്പരൻ്റെ തൈലവും അതുപോലെ ചമ്മന്തിപ്പൊടിയും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ കോൾ ചെയ്തോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് മുക്കൂറ്റിക്കുറുക്കിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. കർക്കിടക മാസത്തിൽ മുക്കൂറ്റിക്കുറുക്ക് കഴിക്കുന്ന വളരെ നല്ലതാണ്. എന്നാൽ പോലും മറ്റുള്ള മാസങ്ങളിലും ഈ കുറുക്ക് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. മുക്കൂറ്റിക്കുറുക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്പെഷ്യലി സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് മുക്കൂറ്റിക്കുറുക്ക് കഴിക്കുന്നത്. അതായത് ഇറഗുലർ പീരീഡ്സ് കറക്റ്റാക്കാൻ, പിന്നെ ഗർഭാശയ ശുദ്ധിക്ക് വേണ്ടി, പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്ക് പ്രസവരക്ഷയുടെ സമയത്ത് മുക്കൂറ്റിക്കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പണ്ടുള്ള അമ്മമാരൊക്കെ ഒത്തിരി കഴിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും ഡെലിവറി കഴിഞ്ഞപ്പോൾ മുക്കൂറ്റിക്കുറുക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. വളരെ നല്ലതാണ് മുക്കൂറ്റിക്കുറുക്ക് കഴിക്കുന്നത്. നമ്മുടെ ഗർഭാശയം നല്ല ക്ലീൻ ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഗർഭാശയത്തിലുണ്ടാവുന്ന മുഴകൾ ചൊട്ടിപ്പോവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മുക്കൂറ്റിക്കുറുക്ക്. അതുപോലെ മറ്റൊരു കാര്യമാണ് PCOD. ഇപ്പോൾ പല ലേഡീസിനും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് PCOD. PCOD കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെയേറെ സഹായിക്കുന്നതാണ് മുക്കൂറ്റിക്കുറുക്ക്. ഇത് നമുക്ക് ആഴ്ചയിൽ 1-2 തവണ കഴിക്കാവുന്നതാണ്. ഒരുപാട് കഴിക്കേണ്ട കേട്ടോ. അതായത് ഒരു കപ്പ് നിങ്ങൾക്ക് കഴിക്കാം, ആഴ്ചയിൽ 3-4 തവണ അത്രയും കഴിച്ചാൽ മതി. പിന്നെ അലർജീസ് ഉള്ളവർക്ക് ഇത് കഴിക്കാൻ നല്ലതാണ്. പെട്ടെന്ന് തുമ്മൽ വരിക, മറ്റെന്തെങ്കിലും തരത്തിലുള്ള അലർജികളുള്ളവർക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ പ്രമേഹമുള്ളവർക്ക് നല്ലതാണെങ്കിലും ഇതിൽ നമ്മൾ ശർക്കര അല്ലെങ്കിൽ ചക്കര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ കുറച്ച് കഴിക്കുക, കാരണം ഷുഗർ ഷൂട്ടപ്പ് ആവാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ മുക്കൂറ്റി ഷുഗർ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് വളരെ ഗുണകരമാണ്. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുക്കൂറ്റി കുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതാ 5 മുക്കൂറ്റി സമൂലമായിട്ട്, അതായത് വേര് തൊട്ട് പൂ വരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിയുമ്പോൾ ഇതിൻ്റെ ഫുൾ ഇലകളും തണ്ടും വേരും എല്ലാം ഉപയോഗിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പോർഷനും കളയണ്ട. പിന്നെ നല്ല ക്ലീനായിട്ട് കഴുകി എടുക്കാൻ ശ്രദ്ധിക്കുക. അതൊരു കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 5 മുക്കൂറ്റിയൊക്കെ ധാരാളമാണ്. അത്രയും മതി ഒരു തവണത്തെ യൂസിനായിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗർഭിണികൾ, പ്രഗ്നൻറ്റ് ലേഡീസ് ഒരു കാരണവശാലും മുക്കൂറ്റിയോ ഈ മുക്കൂറ്റി കുറുക്കോ ഒന്നും കഴിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മുക്കൂറ്റി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനോടൊപ്പം വേണ്ടൊരു കാര്യമാണ് അരി. ഇത് ഞാൻ കുതിർത്തി വെച്ച അരിയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഞവര അരിയാണ്. ഞവര അരിക്ക് ഒരുപാട് ഗുണങ്ങളാണ്. രോഗപ്രതിരോധ ശേഷി കൂടാനും അതുപോലെ ശരീരബലം വർദ്ധിക്കാനും ഒത്തിരി കാരണങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഞവര അരി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഞവര അരി, റെഡ് റൈസ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നത് പച്ചരിയാണ് കേട്ടോ. പച്ചരിയും വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തിയിട്ട ശേഷം ഉപയോഗിക്കുക. ഇനി നമുക്ക് ഈ ഞവര അരിയും, ഇതിപ്പോൾ ഞവര അരി ഏകദേശം 1/4 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ 1/4 കപ്പ് ഞവര അരിയും ഈ മുക്കൂറ്റിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂട്ടി അരച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് അരച്ചതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ മുക്കൂറ്റി കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ട, നമ്മളിതായി ഇപ്പോൾ അരച്ചെടുത്ത മുക്കൂറ്റിയും ഞവര അരിയും കൂടിയുള്ള മിക്സാണ്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ലൂസായിട്ടാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ നല്ല ലൂസാക്കി എടുക്കാം. ഇനി അടുത്തത് വേണ്ടത് ഇത് ചക്കര പാനി കാച്ചിയതാണ്. ശർക്കരയല്ല, പനംചക്കരയാണ്. അതായിരിക്കും കുറച്ചും കൂടി ഹെൽത്തി
വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗുണം കൂടുതൽ ഇതിനാണ്. അപ്പോൾ ചക്കര എടുക്കുക. ഇനി അടുത്തത് വേണ്ടത് ചുക്കും ജീരകവും കൂടി പൊടിച്ചതാണ്. അത് ഇതൊക്കെ ഇടുമ്പോൾ എന്തോരം ക്വാണ്ടിറ്റി വെച്ച് വേണമെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ നല്ല നറു നെയ്യാണ്, നല്ല നാടൻ നെയ്യാണ്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇതപ്പോൾ ഞാനൊരു മണ്ണിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ആദ്യം ഈ കുറുക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം അരിയും അതുപോലെ മുക്കൂറ്റിയും കൂടി അരച്ച മിക്സാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്, അപ്പോൾ അതുകൊണ്ട് ഞാനതിന് പ്രത്യേകിച്ചൊരളവ് പറയുന്നില്ല. നമ്മൾ മുക്കൂറ്റിയും അരിയും കൂടി അരച്ചത് അതിൻ്റെ കണക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. 5 മുക്കൂറ്റിക്ക് 1/2 കപ്പ് അരിയാണ് നമ്മൾ, കുതിർത്തി അരിയാണ് ഇട്ട് കൊടുത്തത്. ഇത് പിന്നെ ഇതിപ്പോൾ ചക്കര, അതിപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനൊരു വലിയ ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 കപ്പാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നോക്കുക. കാരണം അത് പെട്ടെന്ന് കുറുക്കി കിട്ടും, ആ സമയത്ത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൺചട്ടിയിൽ മാത്രമല്ല ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇതപ്പോൾ നമ്മുടെ കുറുക്ക് ഒരുവിധം നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കി വയ്ക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചുക്കും ജീരകവും കൂടി പൊടിച്ചാണ്. ഇത് ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു പിഞ്ച് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ചുക്കൊക്കെ ദഹനത്തിന് വളരെ നല്ലതാണ്, ജീരകമാണെങ്കിലും അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുക്കും ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതപ്പോൾ നമ്മുടെ കുറുക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ നിർത്തുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. കാരണം കുറുക്ക് അറിയാമല്ലോ, ഓൾമോസ്റ്റ് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റാവും. അപ്പോൾ ഒരു കുറച്ചൊന്ന് ലൂസാവുമ്പോൾ നിർത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 ടീസ്പൂൺ വരെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് നെയ്യ്. നെയ്യ് ദഹനത്തിന് വളരെ നല്ലതാണ്, പ്രതിരോധശേഷി കൂട്ടാനായിട്ട് വളരെയേറെ സഹായിക്കുന്നതാണ്. ഇനി നെയ്യ് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെയ്യിൽ ചെറിയുള്ളി വേണമെങ്കിൽ വറുത്തിട്ട് നമുക്കൊന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതായ മുക്കൂറ്റി കുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇത്തിരി ചൂടറിയപ്പോൾ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ഇത്തിരി ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെറിയ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡെന്ന് തന്നെ പറയാം. അപ്പോൾ ലേഡീസ്, എസ്പെഷ്യലി ലേഡീസ്, ഇങ്ങനൊരു ബൗള് ഒരു കുറുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കാൻ നോക്കുക, വളരെ ഗുണകരമാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് പൈൽസ് മാറാനായിട്ട് മുക്കൂറ്റി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഉള്ളൊരു മെത്തേഡാണ് ഇനി കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം താറാമുട്ടയാണ്. താറാമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് മുക്കൂറ്റിനീരാണ്. സമൂലം ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അതായത് വേര് മുതൽ പൂവ് വരെ സമൂലമായിട്ട് എടുത്തിരിക്കുന്ന 60 ml ആണ് കേട്ടോ. ഒരു മുട്ടയ്ക്ക് 60 ml മുക്കൂറ്റിനീരാണ് വേണ്ടത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിടുന്നത് നോർമൽ ഉപ്പല്ല, ഇന്ദുപ്പാണ് ഇടുന്നത്. അപ്പോൾ ഇന്ദുപ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്ത് വെച്ചത്. ഇതാണ് ഇന്ദുപ്പ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി ചൂടാവും വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ ചൂടാവുമ്പോൾ നമുക്ക് ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ദുപ്പും താറാമുട്ടയും മുക്കൂറ്റിനീരും കൂടി മിക്സ് ചെയ്ത് ഇതുപോലൊരു ഓംലെറ്റ് ഉണ്ടാക്കി 3 ദിവസം അടുപ്പിച്ച് കഴിക്കുക കേട്ടോ. ഈ 3 ദിവസം അടുപ്പിച്ച് 14 ദിവസം ഇടവിട്ട് 3 തവണ കഴിക്കണം. അതായത് 3 ദിവസം കഴിച്ചു, പിന്നെ 14 ദിവസം ഗ്യാപ്പ് ഇടുക, വീണ്ടും 3 ദിവസം കഴിക്കുക, പിന്നെയും 14 ദിവസം ഗ്യാപ്പ് ഇടുക. അങ്ങനെ 3 തവണ കഴിക്കണം 3 ദിവസം വെച്ച്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അർശസ് അല്ലെങ്കിൽ പൈൽസ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന മുക്കൂറ്റി നിങ്ങളൊക്കെ ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കാൻ നോക്കുക. നമ്മളിപ്പോൾ മുക്കൂറ്റി കുറുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1-2 ദിവസമൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സീസൺ തീരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മുക്കൂറ്റി കൊണ്ടൊരു ലേഹ്യമാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ കുറച്ചധികം കാലം നിങ്ങൾക്കത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അത്രത്തോളം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ മുക്കൂറ്റി ലേഹ്യം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പുതിയതായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മുക്കൂറ്റി ലേഹ്യം തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെക്കുക, ഒത്തിരി ഗുണങ്ങളാണ് ഇട്ടതിനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ബൈ.